ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. അഞ്ചോസ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പം ഇന്നുള്ളത് പെരുമ്പാവൂരാണ്. പെരുമ്പാവൂര് ചേലമറ്റം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. അവിടെ ഓട്ടോപ്രോ എന്ന് പറഞ്ഞൊരു യൂസർ കാർ ഷോറൂമാണ്. അപ്പൊ നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് മൂന്നാല് വീഡിയോസ്. അപ്പൊ ഏകദേശം നല്ലൊരു വിലക്കുറവിന് ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള കാറുകൾ ഉള്ള നല്ലൊരു ഷോറൂമാണ്. അതുപോലെ തന്നെ ലോ ബഡ്ജറ്റ് മാത്രമല്ല, ഒരു മീഡിയം ക്വാളിറ്റിയിലുള്ള വാഹനങ്ങളും ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷനും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ നമ്മൾ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും പുതിയതായിട്ട് വരുന്ന കസ്റ്റമേഴ്സിന് വേണ്ടിയാണ് ഞാൻ ഒന്നുകൂടി പറയുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ദിവസവും നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ വീഡിയോസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ വണ്ടി മാസുസുക്കി എർട്ടിഗയാണ്. 2012 മോഡലായിട്ടുള്ള ഫസ്റ്റ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് കേട്ടോ. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി, അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. എത്ര കിലോമീറ്റർ ആണ് ഇത്? 122,000 കിലോമീറ്റർ. 122 കൂടി ഉണ്ടല്ലേ. 122,000 കിലോമീറ്റർ കൂടി ഉണ്ട്. അത്യാവശ്യം നല്ല ടയർ ഭാഗം ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആലോയ അല്ല, വിൽക്കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ റിവേഴ്സ് ക്യാം അടങ്ങുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ട് തന്നെ റൂഫ് കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു ഇന്റീരിയർ ഭാഗം എങ്ങനെയുണ്ട് നോക്കാം. വളരെ നല്ലൊരു സൂപ്പർ ഇന്റീരിയർ ആണ്. അതുപോലെ തന്നെ സീറ്റൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട്. റൂഫ് ടോപ്പും കുഴപ്പമൊന്നുമില്ല. ഒരു എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ട് ഒരു മിററും ഒരു ഡിസ്പ്ലേ വന്നുണ്ട്. മറ്റു കാര്യങ്ങളെല്ലാം അവിടെ അടങ്ങുന്നുണ്ട്. ഒരു ഫുൾ ഓപ്ഷൻ ആയിട്ടുള്ള ഒരു വണ്ടി. ഇപ്പൊ 2012 സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി അല്ലേ. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ്? ഇത് 390 ആണ് ഇതിന്റെ പ്രൈസ്. 390 ചോദിക്കണല്ലേ. ഓക്കെ, ഇത് ചെറിയ നെഗോഷ്യബിൾ ആയിരിക്കും. നെഗോഷ്യബിൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഇതൊക്കെ ഫൈനാൻസ് ഈസി ആയിട്ട് കിട്ടും അല്ലേ. ഓക്കെ, ഒരു 3.5 ഒക്കെ ഉണ്ടെങ്കിൽ നടക്കാൻ പറ്റുന്നു അല്ലേ. ഓക്കെ, അടുത്തൊരു വാഹനം എന്ന് പറഞ്ഞാൽ മാരുതി സ്വിഫ്റ്റ് ആണ്. 16 മോഡൽ വണ്ടി, 17 രജിസ്റ്റർ ചെയ്തേക്കണത്. അതുപോലെ തന്നെ നല്ലൊരു അലോയ് ഒക്കെ ഉണ്ട് കേട്ടോ. KL5 കോട്ടയം രജിസ്ട്രേഷൻ ആയിട്ടുള്ള നല്ലൊരു വൈറ്റ് കളറായിട്ടുള്ള നല്ലൊരു സൂപ്പർ വണ്ടിയാണ് കേട്ടോ. ഫുള്ള് എയർ ബാഗ് ഒക്കെ വന്ന ഒരു ടൈപ്പ് വണ്ടിയാണ്. വളരെ ക്ലീൻ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ അലോയ് കൂടിയൊരു BBS അലോയ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മിററൊക്കെ ഫോൾഡാണ്, ഓട്ടോമാറ്റിക്കലി ഉള്ള ഫോൾഡ് കാര്യങ്ങളായിട്ടുള്ള വണ്ടി. ഇതെന്ത് ഇറക്കില്ലാത്തൊരു ഇന്റീരിയർ ഒക്കെ തന്നെയുണ്ടോ. ബ്ലാക്ക് കളറായിട്ടുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ റൂഫ് ടോപ്പും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും വളരെ ക്ലീൻ ആയിട്ടുള്ള അടിപൊളി വാഹനം. അപ്പൊ ഇതിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. ഇപ്പൊ അത് എത്ര കിലോമീറ്റർ ഉണ്ടാവും? 110 കോടി ഉണ്ടല്ലേ. സിംഗിൾ ഓണർഷിപ്പ് എത്ര? സിംഗിൾ അല്ലേ, സിംഗിൾ ഓണർഷിപ്പ് എല്ലാം ഉണ്ട്. എത്രയാണ് ചോദിക്കുന്നത് പ്രൈസ്? 520,000 അല്ലേ. ചെറിയ നെഗോഷ്യബിളൊക്കെ ഉണ്ടാവില്ലേ? ഓക്കെ, നമുക്കിതും ലോൺ ഫെസിലിറ്റിയിലൊക്കെ കിട്ടാവുന്ന വണ്ടിയാണ്. ഏകദേശം എത്ര രൂപ എടുക്കാൻ മറക്കാൻ പറ്റും? 3.5-4 ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇറക്കാൻ പറ്റും അല്ലേ. ഓക്കെ ഗൈസ്, അടുത്തൊരു വാഹനം എന്ന് പറഞ്ഞാൽ നമ്മുടെ എർട്ടിഗയാണ്, മാരുതി. 2012 മോഡലായിട്ടുള്ള വണ്ടി, 13 രജിസ്റ്റർ ചെയ്തേക്കണത്. അത്യാവശ്യം നല്ല ഫേസ് ലിഫ്റ്റ് ഒക്കെ വളരെ ക്ലീൻ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. കുറച്ച് മോഡിഫൈ എന്നൊക്കെ പറയാം. നല്ലൊരു ഗ്രേ കളറായിട്ടുള്ള വണ്ടിക്ക് അത്യാവശ്യം നല്ല ടയർ ഭാഗം ഒക്കെ അടങ്ങുന്നുണ്ട്. ഡീസലാണല്ലേ ഇക്ക? ഡീസൽ വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടി. നല്ല പുതുത്തൻ ടയറൊക്കെ ഉണ്ട്. അലോയ് അല്ല, ഡ്രം വീലുകളാണ്. ഒരു ഗ്രേ കളറായിട്ടുള്ള ഒരു വാഹനം. മീഡിയം ക്വാളിറ്റി ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. നല്ലൊരു ക്വാളിറ്റിയിലുള്ള ഒരു 7-സീറ്റർ എന്നൊക്കെ പറയാം. ഫാമിലി യൂസ് കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റാവുന്ന നല്ലൊരു വണ്ടിയാണ് കേട്ടോ. വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു സീറ്റാണ്. ഒരു നല്ല ലെതർ സീറ്റ്, വൈറ്റ് കളറായിട്ടുള്ള ലെതർ സീറ്റ്. അതുപോലെ തന്നെ എ സി വെൻ്റ് ഒക്കെ ഉണ്ട് 4. അതുപോലെ തന്നെ റൂഫ് ടോപ്പൊക്കെ വളരെ ക്ലീൻ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. മറ്റ് അഴുക്ക് ഒരുപാട് അഴുക്ക് കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്ത നല്ലൊരു 7-സീറ്റർ വാഹനമാണ് നമ്മുടെ എർട്ടിഗ. അപ്പോൾ ഇത് എത്ര കിലോമീറ്റർ ഉണ്ടാവുക? 1,44,000 ഉണ്ടല്ലേ എർട്ടിഗ. ഓക്കെ, അപ്പോൾ ഇത് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടി, ഡീസൽ വണ്ടി. അപ്പോൾ എങ്ങനെ ചോദിക്കുന്ന പ്രൈസ്? 410,000. 410,000. ഓക്കെ, നല്ല രീതിയിൽ നെഗോഷ്യബിൾ ഉണ്ടാവും അല്ലേ. അതുപോലെ തന്നെ ഇത് നമുക്ക് ഈസി ആയിട്ടൊക്കെ ഫൈനാൻസ് കിട്ടാവുന്ന വണ്ടിയല്ലേ. ഏകദേശം ഒരു 3.5 ഉണ്ടെങ്കിൽ എടുക്കാം അല്ലേ. 3.5 വരെ കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഒരു 7-സീറ്റർ വണ്ടിയാണ് കേട്ടോ. കയ്യിലൊരു 3.5 വരെ നമുക്ക് കിട്ടും. ഒരു 25 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇറക്കാവുന്ന നല്ലൊരു അടിപൊളി എർട്ടിഗ.
അടുത്തത് ഒരു 2010 മോഡലായിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ സ്വിഫ്റ്റ് കിടപ്പുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. കുഴപ്പമില്ലാത്തൊരു കളറാണ് കേട്ടോ. കളറ് മങ്ങിയിട്ടൊന്നുമില്ല. നല്ലൊരു അലോയൊക്കെ ഉണ്ട് കേട്ടോ. എക്സ്ട്രാ കിട്ടിയേക്കാണ്. നല്ലൊരു സൂപ്പർ അലോയൊക്കെ ഉണ്ട്. സർവീസ് ക്യാമും ഉണ്ട്, സെൻസറും ഉണ്ട്. നല്ല ഗ്ലോസി ആയിട്ട് നിൽക്കണ നല്ല വണ്ടി. നല്ലൊരു ഭാഗം ടയർ ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ. അലോയൊക്കെ കൂടിയ അലോയാണ്. ഇൻറ്റീരിയർ ഭാഗം കുഴപ്പമില്ല. ഒരു പഴയ സ്വിഫ്റ്റ് ആയതുകൊണ്ട് ആ ഒരു മോഡൽ ഇൻറ്റീരിയർ ആണ്. അതുപോലെ തന്നെ റൂഫും കുഴപ്പമൊന്നുമില്ല. ഒരു ടച്ച് സ്ക്രീനൊക്കെ അടങ്ങുന്നുണ്ട്. ഇറക്കം ഇല്ലാത്ത ഇൻറ്റീരിയർ, പവർ വിൻഡോസൊക്കെ അടങ്ങുന്ന നല്ലൊരു വണ്ടിയാണ്. അതുപോലെ തന്നെ അലോയ് കൊള്ളാം കേട്ടോ. അലോയ് ടയറും പുതുത്ത അലോയ് കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ 2010 മോഡലായിട്ടുള്ള വണ്ടി അല്ലേക്കാ? 2010 മോഡൽ വണ്ടി. ഓണർഷിപ്പ് എങ്ങനെ വരും? സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടി. എങ്ങനെയാ പ്രൈസ് ചോദിക്കണത്? ഇത് 245,000 രൂപ. 245,000 ആണ് ചോദിക്കണത്. ഇതും നെഗോഷ്യബിൾ ഒക്കെ ഉണ്ടാവും അല്ലേ? കിലോമീറ്റർ ഇത് എത്ര ഓടി ഉണ്ടാവും? കിലോമീറ്റർ 120 കിലോമീറ്റർ കവർ ചെയ്യുന്നുണ്ടാവും അല്ലേ? ഓക്കെ. ഇതെങ്ങനെ നമുക്ക് ലോൺ കിട്ടും? ലോൺ 180 വരെ ലോൺ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പൊ 180 വരെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തൊരു വാഹനം എന്ന് പറഞ്ഞാൽ ഷാവർലെറ്റിന്റെ ബീറ്റ് ആണ്. ഒരു 2011 മോഡലായിട്ടുള്ള ഒരു ബീറ്റ് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. നല്ലൊരു റെഡ് കളറായിട്ടുള്ള ഒരു അട്രാക്ഷൻ കളറായിട്ടുള്ള ഒരു ബീറ്റാണ്. ഒരു ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു വാഹനം, ചെറിയ സ്മോൾ കാറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റാവുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. ഒരു ബൈക്കിൻ്റെയൊക്കെ വില വന്നാൽ അത്യാവശ്യം മോഡിഫൈഡ് ആയിട്ട് നടക്കാൻ പറ്റും. അത്യാവശ്യം നല്ല ടയർ ഭാഗമൊക്കെ ഉണ്ട് അതിൻ്റെ. നമുക്ക് അതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഭാഗം എങ്ങനെയുണ്ട് നോക്കാം. കുഴപ്പമില്ലാത്തൊരു ഇൻറ്റീരിയർ ആണ് കേട്ടോ. ഒരു മീഡിയം ക്വാളിറ്റിയിലുള്ള നല്ലൊരു ഇൻറ്റീരിയർ. അതുപോലെ തന്നെ സീറ്റൊക്കെ ആണെങ്കിലും ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട്. റൂഫും കുഴപ്പമൊന്നുമില്ല. ഒരു ബേസ് മോഡലായിട്ടുള്ള സാധാ ഒരു സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട്. അപ്പം ആ ബീറ്റ്, നമുക്ക് ബീറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് ചോദിച്ചറിയാം. ഷാവർലെറ്റ് ബീറ്റ് ആണല്ലേ? ഓക്കെ. എങ്ങനെയാണ് അപ്പം അതിൻ്റെ കാര്യങ്ങൾ? 110,000 രൂപയാണ് ചോദിക്കണത്. 110 ചോദിക്കണത്. നല്ല നല്ല രീതിയിൽ നെഗോഷ്യബിളും ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഒരു ബൈക്ക് എടുക്കണ പോലെ അല്ലേ? ഓക്കെ. ഇത് എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? ഇത് 100,000 കിലോമീറ്ററിന് താഴെ ഓടി. 1,000 ഓടി ഉണ്ട്. ഓക്കെ. ഓണർഷിപ്പ് സെക്കൻഡ് ആയിരിക്കും അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടി. അപ്പോൾ ഒരു ചെറിയൊരു ബൈക്കൊക്കെ വിറ്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കാറിലോട്ട് കിടക്കാൻ ആഗ്രഹമുള്ളവർ, അല്ലെങ്കിൽ ഓടിച്ചു പഠിക്കാനൊക്കെ ആണെങ്കിലും നല്ലൊരു കാറാണ് ഒരു ഷാവർലെറ്റ് ബീറ്റി. ഓക്കെ. ഇത് നമുക്ക് ഫൈനാൻസ് ഒന്നും കിട്ടൂലല്ലോ. ഫൈനാൻസ് ഇല്ല. റെഡി ക്യാഷ്. ഓക്കെ. അതൊരു ജീപ്പാണ്. 1984 മോഡലായിട്ടുള്ള ഒരു ജീപ്പ്. നല്ലൊരു ഡി ആർ ലൈറ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു പ്രൊജക്ടറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു മോഡിഫൈഡ് ആയിട്ട് കളറൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഓഫ് റോഡും നല്ല അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ജീപ്പാണ് കേട്ടോ. നമ്മൾ ഇതിന് മുന്നേ മറ്റ് ഷോറൂമുകളിൽ ഒരു 3-4 ജീപ്പൊക്കെ കണ്ടായിരുന്നു. അതുപോലെ തന്നെ അലോയ് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത്തിരി കൂടിയ അലോയാണ്. ട്രിമ്മ് തിരിച്ചിട്ട് വെച്ചേക്കണം, സെറ്റ് ചെയ്തേക്കണത്. നല്ല വലിയ ടയർ ഭാഗമൊക്കെ ഉണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഹിമാലയൻ പർപ്പസ് പോലെ നമുക്ക് റേസിന് മറ്റ് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു ജീപ്പിൻ്റെ വില? ഇത് 84 മോഡലാണ് ജീപ്പ്. 84 മോഡൽ ജീപ്പ്. ഇത് 150,000 രൂപയാണ് വില ചോദിക്കുന്നത്. 150,000 രൂപ ചോദിക്കണം. ഓക്കെ ഓക്കെ. അപ്പോൾ 150,000 രൂപ അതാണ് ഈ ജീപ്പിൻ്റെ വില ചോദിക്കണത്. ഇത് ഓണർഷിപ്പ് എങ്ങനെയൊക്കെ വരും? തേർഡ് ഓണറൊക്കെ വരും അല്ലേ? പഴയ വർഷം, ഇത്രയും വർഷം പഴക്കമുള്ള ഒരു. ഓക്കെ. എന്നാലും ഇപ്പോഴും നല്ല പുലിയായിട്ട് ഓടും അല്ലേ? വണ്ടി പുലിയാണ്. ആ, ഓഫ് റോഡൊക്കെ ആണെങ്കിലും റേസ് കൺസെപ്റ്റ് അങ്ങനെയുള്ള മേഖലയൊക്കെ, അതുപോലെ തന്നെ ഹിമാലയൻ കാടുകളിലൊക്കെ പോകാനാണെങ്കിലും. ഓക്കെ. കിലോമീറ്റർ ഏകദേശം 1,000,000 മേലായിട്ടുണ്ടാവുമല്ലോ. ആയിട്ടുണ്ടാവും. ഓക്കെ. പിന്നെ ഇതൊക്കെ നമുക്ക് റെഡി ക്യാഷ് തന്നെ എടുക്കണം. ഓക്കെ. ഫിനാൻസ് ഒന്നും കിട്ടില്ല. അടുത്തതൊരു 10 മാഗ്ന കിടപ്പുണ്ട്. നല്ലൊരു സിൽവർ കളറായിട്ടുള്ള, അത്യാവശ്യം ഒരു ഇതും ഒരു സ്മോൾ കാർ എന്നൊക്കെ പറയാം. സ്മോൾ കാർ മാത്രമല്ല, ഫാമിലി യൂസിന് കൂടി പറ്റിയ ഒരു പർപ്പോസാണ് കേട്ടോ. 10 മാഗ്ന റിവേഴ്സ് ക്യാമൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂഫ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഭാഗമൊക്കെ എങ്ങനെയുണ്ട് നോക്കാം. മീഡിയം ക്വാളിറ്റിയിലുള്ള ഒരു ഇൻറ്റീരിയർ എന്നൊക്കെ പറയാം. ബേസ് മോഡലായിട്ടുള്ള ഒരു സ്റ്റീരിയോ ഉണ്ട്. അതുപോലെ തന്നെ സീറ്റൊക്കെ ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സീറ്റ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട്. റൂഫ് ടോപ്പും വലിയ അഴുക്കൊന്നുമില്ല.
അപ്പൊ ഇക്കത്തെ വില എത്ര? 1.75 അല്ലേ? 1.75. ഇത് ഒരു ലോ ബഡ്ജറ്റ് വാഹനമാണ് അല്ലേ? ഇത് എത്ര കിലോമീറ്റർ ഉണ്ടാവും? ഇത് 1,16,000 kilometers. ഓക്കെ, ഒന്നിന് മേലെ ഓടിയിട്ടുണ്ട്. 1,16,000 അടുത്ത് ഓടിയിട്ടുണ്ട്. 2,000 മുകളിലായിട്ടുള്ള വണ്ടി. ഇത് നമുക്ക് ഇത് കിട്ടോ? ലോൺ കിട്ടോ? ലോൺ ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റും. ഓക്കെ, സിവിലൊക്കെ നോക്കി അടുത്തുള്ളവർക്കേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഓക്കെ. പൈസ അടുത്തൊരു വണ്ടി മാറിച്ചു സൂക്കി എക്കോ 2010 മോഡലായിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം ഫാമിലി യൂസ്, ഒരു ഡെലിവറിക്ക് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു 7-സീറ്റർ വണ്ടി. KL40 പെരുമ്പാവൂര് രജിസ്ട്രേഷനാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ലൊരു ഭാഗം ടയറൊക്കെ ഉണ്ട്. പുതുത്തൻ ടയറൊക്കെയാണെന്നാണ് പറഞ്ഞേക്കണേ. 4 ടയറും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്ത ഒരു വണ്ടി. നല്ല ക്ലീനായിട്ട് തന്നെ ഇരിപ്പുണ്ട്. റൂഫ് ടോപ്പൊക്കെ ആണെങ്കിലും നല്ല ക്ലീനായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇൻറ്റീരിയർ ഭാഗം കൂടി നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. തിരക്കേടില്ല, സൂപ്പർ ഇൻറ്റീരിയറാണ്. ബേസ് മോഡലായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ, സ്റ്റീരിയോ അടങ്ങുന്നില്ല. കുഴപ്പമില്ലാത്തൊരു സീറ്റൊക്കെ തന്നെയുണ്ടോ? കുഴപ്പമൊന്നുമില്ല. നല്ലൊരു ക്ലീനൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട് വണ്ടി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മറ്റ് ഡീറ്റെയിലൊക്കെ ചോദിച്ചറിയാം. ഇതൊരു സൈഡ് ടയറും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ലൊരു 4 ടയറും പുതുത്തൻ ടയറൊക്കെയാണ്. വീൽ കപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇക്കപ്പ 1.85. ഓക്കെ, 2011 അല്ലേ? 2010 വണ്ടി. 1.85. എത്ര കിലോമീറ്റർ ഉണ്ടാവും? 1.5 ചില്ലറ ഓടിയുണ്ട്. ഓണർഷിപ്പ് എങ്ങനെ വരും? സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് അല്ലേ? ഓക്കെ. അപ്പൊ ഹുണ്ടായുടെ ഇയോൺ അടുത്തതൊരു സ്മോൾ കാറാണ്. 2014 മോഡലായിട്ടുള്ള വണ്ടി. 15 രജിസ്റ്റർ ചെയ്തേക്കുന്നത്. കോതമംഗലം രജിസ്ട്രേഷനായിട്ടുള്ള നല്ലൊരു വൈറ്റ് കളറായിട്ടുള്ള ഒരു ഇയോൺ കിടപ്പുണ്ട്. ഇതൊരു സ്മോൾ കാർ എന്നൊക്കെ പറയാം. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു സ്മോൾ കാർ, ഡ്രൈവിംഗ് പർപ്പസിന് മറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റാവുന്ന നല്ലൊരു വണ്ടിയാണ് കേട്ടോ. നല്ലൊരു ടയർ ഭാഗം കിടങ്ങുന്നുണ്ട് കേട്ടോ. ഇൻറ്റീരിയർ ഭാഗം നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. കുഴപ്പമില്ലാത്തൊരു ഇൻറ്റീരിയർ ബേസ് മോഡായിട്ട് നല്ലൊരു സോണിയുടെ സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലുള്ള ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് അടങ്ങുന്നത്. ഇതും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള വാഹനം എന്നൊക്കെ പറയാം. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രൈസ്? 2.15 അല്ലേ? 2,15,000. 14 മോഡൽ 15 മോഡലായിട്ടുള്ള ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ചോദിക്കുന്നത്. ഫസ്റ്റ് ഓണർഷിപ്പിലുള്ള വണ്ടി. കിലോമീറ്റർ എത്ര ഉണ്ടാവുക? ഒന്നിന് താഴെയുള്ള അല്ലേ? ഓക്കെ, ഇത് നമുക്ക് ഫൈനാൻസ് കിട്ടൂലേ? 1.5 വരെ ഫൈനാൻസ് കിട്ടും അല്ലേ? ഓക്കെ. അപ്പോൾ അടുത്തത് ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള കുറച്ചൊരു വണ്ടികൾ കിടപ്പുണ്ട്. ഒരു സ്വിഫ്റ്റ്, ഒരു ഒമിനി, അവിടെ ഒരു ഒമിനി, ഒരു പഴയ സ്വിഫ്റ്റ് കിടപ്പുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് കാണിക്കാം. അപ്പോൾ 2012 മോഡലായിട്ടുള്ള ഒരു അൾട്ടോ K10 കിടപ്പുണ്ട് കേട്ടോ. നല്ലൊരു സിൽവർ കളറായിട്ടുള്ള നല്ലൊരു അടിപൊളി വണ്ടിയാണ്. VXI അല്ലേ? ഓക്കെ, അൾട്ടോ K10 VXI. സെക്കൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള നല്ലൊരു പെട്രോൾ വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ടയർ ഭാഗമൊക്കെ അടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ക്ലീനായിട്ട് തന്നെ ഇരിപ്പുണ്ട് വണ്ടി. വേറെ അഴുക്ക് തെറ്റ് കുറ്റങ്ങളൊന്നും പറയാനില്ല. ഇൻറ്റീരിയർ ഭാഗമൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്ലീനായിട്ട് തന്നെ ഇരിപ്പുണ്ട്. നല്ലൊരു സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇക്കപ്പോൾ അത് എത്രയാണ് ചോദിക്കണത്? 2,15,000 അല്ലേ? ഓക്കെ, ഇത് നമുക്ക് ലോണൊക്കെ കിട്ടുമോ? ലോണ് നമുക്ക് 1.5 ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ്? ഇത് ഓണർഷിപ്പ് കിലോമീറ്ററും സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ എത്ര വരും? 1,000 താഴെ വരുള്ളൂ അല്ലേ? അതുപോലെ തന്നെ ഒരു ഇത് എത്ര വരും ഈ ഒരു ഒമിനി? ഒമിനി 2010 മോഡൽ. 10 മോഡൽ, ഇതും ഒരു ലോ ബഡ്ജറ്റാണ് അല്ലേ? ഒരു 1,15 1,15. ഓക്കെ, അതുപോലെ തന്നെ അവിടെ ഒരു ഒമിനി കിടപ്പുണ്ടല്ലേ? 2010 മോഡലായിട്ടുള്ള ഒരു ഒമിനി അല്ലേ? ഉള്ള ഇതും നല്ല അത്യാവശ്യം ക്ലീനായിട്ട് തന്നെ ഇരിപ്പുണ്ട്. എത്ര വരും ഇതിന് പ്രൈസ്? 1,15. ഇതും കുഴപ്പമൊന്നുമില്ല, നല്ല ഗ്രേ കളറായിട്ടുള്ള വണ്ടി. അത്യാവശ്യം നല്ല ടയർ ഭാഗമൊക്കെ ഉണ്ട്. ഇതും ഡ്രൈവിങ് ഈ ഒരു കാറ്റഗറിയിൽ ഡ്രൈവിങ് പഠിക്കാൻ പറ്റിയ ഒരു വണ്ടി. അത്യാവശ്യം നല്ല ക്ലീനായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അത്യാവശ്യം അപ്പോൾ ഒരു വാൻ പോലത്തെ ഒരു വാഹനം വേണമെന്നുണ്ടെങ്കിൽ ചെറിയ കാറ്റഗറിയിൽ, അല്ലെങ്കിൽ വാൻ പോലത്തെ വണ്ടി ഓടിക്കാൻ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കുന്ന നല്ലൊരു വണ്ടിയാണ്. ഇപ്പോൾ ഇത് ഓണർഷിപ്പും കിലോമീറ്റർ എത്ര വരും? ഇത് 1,10 ഓടിയിട്ടുണ്ട്. 1,10 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പാണ്. ഇതൊക്കെ നമുക്ക് ലോൺ കിട്ടില്ലല്ലോ? ഇതൊന്നും ലോണില്ല. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഫാസ്റ്റ് സ്വിഫ്റ്റ് കിടപ്പുണ്ടല്ലേ? എത്രയാണ് VDI Swift? 2007 മോഡല്. 2008 രജിസ്ട്രേഷൻ. 7 മോഡൽ 8 രജിസ്ട്രേഷൻ. ഓക്കെ, പ്രൈസ് എത്ര ചോദിക്കണേ?
175. ഓക്കേ. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്വിഫ്റ്റ് ആണ് കേട്ടോ. അത്യാവശ്യം ഡ്രൈവിംഗ് പെർപ്പസിനൊക്കെ ഇതും പറ്റാവുന്നൊരു വണ്ടി. അതുപോലെ തന്നെ സ്വിഫ്റ്റ് ആഗ്രഹിച്ചെടുക്കണവർക്ക് ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു വണ്ടിയാണ് ഇത്. സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ കാ? സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടി. കുഴപ്പമില്ലാത്ത ഒരു അലോയ് ഒക്കെ ഉണ്ട്, നല്ല അലോയ് ടയറൊക്കെ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട്. ഇതും നമുക്ക് റെഡി ക്യാഷിന് എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു വണ്ടിയാണ്. അതുപോലെ തന്നെ ഒരു ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ വണ്ടി. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്തൊരു വാഹനം മാർസുസുക്കി റിറ്റ്സ് ആണ്. 2012 മോഡലായിട്ടുള്ള വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ കാ? തേർഡ് ഓണർഷിപ്പ് അല്ലേ? തേർഡ് ഓണർഷിപ്പിലുള്ള വണ്ടി. കിലോമീറ്റർ എത്ര ഉണ്ടാവുക? 115,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത്യാവശ്യം ക്ലീൻ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. വി ഡി ഐ സെക്കൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള നല്ലൊരു ഡീസൽ വണ്ടിയാണ്. ഇൻറ്റീർ ഭാഗമൊക്കെ ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള ഇൻറ്റീർ കാര്യങ്ങളൊക്കെ തന്നെയാണ്. നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട്. ടയർ ഭാഗമൊക്കെ ആണെങ്കിലും നല്ല ടയർ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രൈസ്? 280,000 രൂപയാണ്. അപ്പോൾ 280,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ചെറിയൊരു നെഗോഷ്യബിളൊക്കെ ഉണ്ടാവും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോ കണ്ട് വരുന്നവർക്ക്. അതുപോലെ തന്നെ ലോൺ ഫെസിലിറ്റിയിൽ കിട്ടാവുന്ന വണ്ടിയല്ലേ? ലോൺ കിട്ടാവുന്ന വണ്ടിയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് കുറച്ച് ലോ ബഡ്ജറ്റായിട്ടുള്ള വാഹനങ്ങളായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ വാഹനം ഇതുവരെ സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമുമായിട്ട് ബന്ധപ്പെടുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ ദിവസവും ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നാളെ വീണ്ടും കാണാം. ഗുഡ് ബൈ.